എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനുക്കി. എന്റെ പേര് അനുഷ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്, സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾ നമ്മുടെ ടോട്ടൽ ഔട്ട്ഫിറ്റിൽ എന്തോ ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലേ? സൂപ്പർ. ഇന്ന് നമ്മളൊരു സാരിയിലാണ് വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മളൊരു സാരി ഹോളാണ് ചെയ്യാനായിട്ട് പോണത്. പെട്ടെന്ന് തന്നെ ഇന്നത്തെ ഈ ഒരു സാരി ഹോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സാരി എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് സാരി തന്നെയാണ്. ആ ഒരു ക്രോപ്പ് ടോപ്പ് ആണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ. ഇതിന്റെ സ്ലീവ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കേട്ടോ, പഫ് കൈൻഡ് ഓഫ് ഒരു സ്ലീവ്സ് ആണ്. നല്ല ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. ഇപ്പൊ നിങ്ങൾ നോർമലി ഒരു എക്സെൽ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാർജ് എടുത്താൽ മതിയാവും. കാരണം അത് നല്ലൊരു എന്താ പറയാ, വൺ സൈസ് സ്മോളർ എടുക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. സോ കണ്ടോ, സാരിയുടെ പല്ലു വരുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇതാ കംപ്ലീറ്റ് ഇങ്ങനെ ഈ ഒരു സീക്വൻസ് വർക്കാണ് വരുന്നത് സാരിയുടെ പല്ലുവിൽ മൊത്തമായിട്ട്. കണ്ടോ, പ്രോപ്പർ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. ഇത് ഭയങ്കര ഹെവി അല്ല, ബട്ട് കൈൻഡ് ഓഫ് നമ്മൾ പാർട്ടി വെയർ സാരീസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഹെവിനെസ് ഉണ്ടാവില്ല. ഇത് കണ്ടോ, ഇതിന്റെ പല്ലുവിന്റെ ഈ ഒരു സൈഡ്സിൽ മൊത്തം ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്, സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല, പക്ഷെ എന്താ പറയാ, സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബോർഡറിൽ മൊത്തം താഴെയും വരുന്നുണ്ട്. താഴെ ഈ ഒരു സെയിം വർക്ക് തന്നെ മൊത്തം താഴെ വരെ വരുന്നുണ്ട് കേട്ടോ. ബോർഡറിൽ മാത്രമേ ഉള്ളൂ, ബാക്കി ബോഡി ഫുള്ള് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരിയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് സാരി എന്ന് പറയുന്നത്. ഇത് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. ബ്ലൗസിലും നമുക്ക് ഇങ്ങനെ സ്ലീവ്സിന്റെ അവിടെ ഈ ഒരു വർക്ക് വരുന്ന രീതിയിലുള്ള ബ്ലൗസ് ആണുള്ളത് കേട്ടോ. ബ്ലൗസ് പീസ് ആണുള്ളത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ രണ്ട് മാച്ചിങ് ആയിട്ടുള്ള രണ്ട് മാസ്കുകൾ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ എന്താ പറയുക, സാരി എന്ന് പറയുന്നതും, ആൻഡ് ഇതാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നതും. ഇത് ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നമ്മൾ വലിച്ചാൽ ഇങ്ങനെ താഴോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ്. ഓക്കെ, കുറേ കളേഴ്സ്, ഒരു അറൌണ്ട് 8 കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. പ്രൈസ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 900 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ചിലപ്പോൾ 800 റേഞ്ചിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രൈസ് എപ്പോഴും ചേഞ്ച് ആവും. സോ ചെക്ക് ചെയ്യുന്നത് വന്നിട്ട് ഒരു സാറ്റിൻ സാരിയാണ്. ഐ ലവ് ദ ക്ലോത്ത്. ക്രോപ്പ് ടോപ്പിന് കൂടെ പെയർ ചെയ്യുമ്പോൾ എനിക്ക് ഇത് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. ബ്ലാക്ക് ആണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നതെങ്കിലും ഇതൊരു കൈൻഡ് ഓഫ് ഒരു കണ്ടോ, ഇതിന്റെ ക്ലോത്ത് കണ്ടോ, ആൻഡ് ഇതിന്റെ ക്ലോത്തും സെപ്പറേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ട് കാണിക്കാത്തത്. സോ ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ എന്തായാലും സൈഡിൽ കൊടുക്കാം. ഓക്കെ, അപ്പോ ഇത് നല്ല ക്ലോത്ത് ആണ്, അടിപൊളി സാറ്റിൻ മെറ്റീരിയൽ ആണ്. പല്ലൂര് വന്നിട്ട് ഈ ഒരു റെഡ് കളറാണ് വരുന്നത് കേട്ടോ. കണ്ടോ, റെഡ് വൈറ്റ് ബ്ലാക്ക് ഒരു ഗ്രേ കളർ കോംബോ ആണ്. കണ്ടോ, ഇങ്ങനെ ഒരു പല്ലു ആണ് ഇതിന് വരുന്നത്. കണ്ടോ, പ്ലെയിൻ ഈ ഒരു സെയിം സംഭവം. കണ്ടോ, നല്ല സാരിയാട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ്. ഇതും വിത്ത് ബ്ലൗസാണ് വരുന്നത്. ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചുള്ളൂ. ഈ ഒരു ബ്ലാക്ക്, ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു ബ്ലാക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. അതിൽ 3 കളേഴ്സ് ഉണ്ട്. യെല്ലോ ആൻഡ് ഓഫ് വൈറ്റും റെഡ് ആൻഡ് ഓഫ് വൈറ്റ് ഇതാണ്. പിന്നെ പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് വരുന്നുണ്ട്. ഈ 3 കളേഴ്സാണ്. പ്രൈസ് ഉണ്ടല്ലോ, ഒരു 650 to 750 റേഞ്ചിൽ ഇങ്ങനെ വാരി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ 2-3 തവണ ചെക്ക് ചെയ്തപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ സാരി എന്ന് പറയുന്ന അടിപൊളി സാരിയാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തത് ഈ ഒരു ബാന്ദ്രി പ്രിന്റ് എന്ന് പറയില്ലേ, ആ ഒരു സാരി കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല്ലുവിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഗോൾഡൻ ബ്ലൗസ് വെച്ചിട്ടാണ് പെയർ ചെയ്യേണ്ടത്. ബ്ലൗസ് പീസ് ആണ് ഇത്. എനിക്ക് ആക്ച്വലി ഇതിന്റെ ബ്ലൗസ് പീസ് എനിക്ക് ഇഷ്ടമില്ല. നമുക്ക് വേറെ ഒരു ഗോൾഡൻ കളർ എന്തെങ്കിലും ഉണ്ടെന്നതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിന്റ്. ബ്യൂട്ടിഫുൾ അമേസിംഗ് പ്രിന്റ് ആണ്. താഴെ കണ്ടോ ഇങ്ങനെ, ഇതൊരു വെൽവെറ്റ് ഒരു മെറ്റീരിയൽ ആട്ടോ. അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഈ ഒരു കളർ കോംബോ ആണ് വരുന്നത് കണ്ടോ. അപ്പൊ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്, ഈ ഒരു വെൽവെറ്റിന്റെ എന്ന് പറയുന്നത് എൻറ്റയർ സാരിയിലുണ്ട്. മേലെയും അതുപോലെ തന്നെ താഴെയും ഉണ്ട്. അമേസിംഗ് സാരി, ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാരി എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു കൈൻഡ് ഓഫ് ഒരു റഫിൾ സാരി നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇങ്ങനെ ഒരു സംഭവമാണ് വരുന്നത് മൊത്തം സാരിയിൽ വരുന്നത്. ആൻഡ് ഈ ഒരു നമ്മളിപ്പോൾ സാരി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഈ ഒരു ഞൊറി ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു റഫിൾ സംഭവം ഈ ഒരു സാരീൻ്റെ താഴേക്ക് മൊത്തമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം വരും. ഇതൊരു നല്ലൊരു ട്രെൻഡി സംഭവമായിട്ട് എനിക്ക് തോന്നി. നല്ല തുണിയാട്ടോ, ലൈക്ര മെറ്റീരിയൽ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ്. ഇതും വിത്ത് ബ്ലൗസാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നമ്മുടെ സാധാ ബ്ലൗസ് പീസിൻ്റെ തുണിയില്ല, അതാണ്. അപ്പോൾ ഇതിനേക്കാളും ബെറ്റർ നമ്മൾ വേറൊരു ബ്ലൗസ് പീസ് ഇടുന്നതായിരിക്കും തോന്നുന്നു. ഈ തുണി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ബ്ലൗസ് പീസിൻ്റെ കാര്യത്തിൽ. ബട്ട് സാരി അടിപൊളിയാണ്, നല്ല
അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാരി എന്ന് പറയുന്നത്. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സാരിയാണ്. അപ്പൊ ഇതിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സാരി എന്ന് പറയുന്നത്. സോ സാരി ഹോൾ ആയിരുന്നു. ആ ലിങ്ക് എല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാന്ന് വിചാരിക്കുന്നു, ഇഷ്ടം ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുന്ന ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്ത് ഓൾ എന്നതിൽ കൂടി ടിക്ക് ചെയ്യണേ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നു, മിസ്സാതെ കാണാൻ പറ്റുന്നത്. സോ പിന്നെ അടുത്ത നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിലെല്ലാവരും കീപ് സ്മൈലിംഗ്, ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. ബൈ ബൈ.